നമസ്കാരം ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മത്സരം എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ആ ക്രിക്കറ്റ് ആരാധകർക്ക് എപ്പോഴും ഒരു ആവേശം കൊള്ളുന്ന ഒരു സംഗതി തന്നെയാണ് അത് ജയമാട്ടെ തോൽവിയാട്ടെ അത് എപ്പോഴും വാർത്തയാവാറുണ്ട് വിവാദമാവാറുണ്ട് ഇത്തവണ എന്തായാലും ചരിത്രത്തിൽ ആദ്യമായിട്ട് പാകിസ്ഥാൻ ഒരു ഐ സി സിയുടെ ലോകകപ്പ് ലോകകപ്പ് വേദിയിൽ ഇന്ത്യയെ ആദ്യമായിട്ട് തോൽപ്പിച്ചു സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് സന്തോഷമുണ്ടാവണം പാകിസ്ഥാൻ അത് ആഘോഷിക്കുകയും ചെയ്തു അതിൽ മതം വരെ കുത്തിക്കയറ്റി അവരുടെ കമൻറ്റേറ്റർമാരും അവരുടെ മുൻ കളിക്കാർ വരെ മുൻ ക്യാപ്റ്റനായിരുന്ന ആൾ വരെ അതിൽ ആവശ്യമില്ലാതെ മതം കുത്തിക്കയറ്റുകയും പരാമർശം നടത്തുകയൊക്കെ നമ്മൾ കണ്ടതാണ് പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല ഇവിടെ കുറച്ച് പാകിസ്ഥാൻ ആരാധകരുണ്ട് സ്വാഭാവികമായിട്ടും ഉണ്ടാവണം അത് ഏത് രാജ്യത്താണെങ്കിലും ഉണ്ടാവണം നല്ല നന്നായിട്ട് കളിക്കുന്നവരെ ചിലപ്പോൾ ആരാധിച്ചേക്കാം അതൊക്കെ സ്വാഭാവിക സ്വാഭാവികമാണ് കാരണം നമുക്ക് ഫുട്ബോൾ ടീം ഇവിടെ ഉണ്ടെങ്കിലും ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബ്രസീലിനെ അർജൻറ്റീനെ അങ്ങനെ ഫ്രാൻസിനെ ജർമ്മനി അങ്ങനെ നിരവധി രാജ്യങ്ങളുടെ ടീമുകളെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അതൊക്കെ സ്വാഭാവികമാണ് അവരൊക്കെ ജയിക്കുമ്പോൾ ചിലപ്പോൾ ഇവിടെ പടക്കം പൊട്ടിക്കുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യും അതും സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് ഒക്കെ നമുക്ക് ആ ഒരു കണ്ണിൽ കൂടെ കണ്ടാൽ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചു അതിൻ്റെ സന്തോഷ സൂചകമായിട്ട് ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ പടക്കം പൊട്ടിക്കുന്നു ഓക്കെ അവരുടെ വാദമനുസരിച്ച് ഇത് ക്രിക്കറ്റല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിലൂടെ കാണണം അതുകൊണ്ട് പാകിസ്ഥാൻ ആരാധകരായിട്ടുള്ളവർ ചിലപ്പം പടക്കം പൊട്ടിച്ച് കാണാം ആഹ്ലാദിച്ച് കാണാം എന്നൊക്കെ അവർ ക്യാപ്സൂൾ ഇറക്കുന്നു സമ്മതിച്ചു പാകിസ്ഥാൻ ജയിച്ചു പടക്കം പൊട്ടിച്ചു അത് അങ്ങനെ തന്നെ കാണുന്നു ഇനിയാണ് ചോദ്യം നിങ്ങൾ ശരിക്കുള്ള പാകിസ്ഥാൻ ആരാധകരാണ് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ വീണ്ടും ഒരു കളി ജയിച്ചല്ലോ അതും ന്യൂസിലൻഡിനെതിരെ ന്യൂസിലൻഡിനെ തോൽപ്പിക്കുകയും ചെയ്തു ഈ ന്യൂസിലൻഡ് ആണെങ്കിലോ പാകിസ്ഥാൻ പര്യടനത്തിന് വന്നിട്ട് ടോസ് ഇടുന്നതിന് തൊട്ട് മുമ്പ് ആ പര്യടനം ക്യാൻസൽ ചെയ്ത് പോയവരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അവരോട് ദേഷ്യം കാണണം അങ്ങനെ ഇരിക്കെ ഈ ന്യൂസിലൻഡിനെ പാകിസ്ഥാൻ തോൽപ്പിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള പാക് ആരാധകർക്ക് അന്നേരം പടക്കം പൊട്ടിക്കാൻ തോന്നാതിരുന്നത് എന്തേ പാകിസ്ഥാൻ ഇന്ത്യയെ മാത്രം തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ ആഘോഷിച്ചത് പടക്കം പൊട്ടിച്ചത് അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് പാകിസ്ഥാൻ്റെ ജയമല്ല നിങ്ങളുടെ വിഷയം ഇന്ത്യയുടെ തോൽവിയാണ് അല്ലായിരുന്നു എങ്കിൽ പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ആഘോഷിച്ചത് അതേ രീതിയിൽ തന്നെ നിങ്ങൾ ആഘോഷിക്കുമായിരുന്നു പാകിസ്ഥാൻ ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോഴും അതുണ്ടായില്ല അതിൻ്റെ അർത്ഥം ഒന്നേ ഉള്ളൂ നിങ്ങളുടെ വിഷയം നിങ്ങൾക്ക് അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ കാണുന്ന കാര്യം പാകിസ്ഥാൻ്റെ ജയമൊന്നുമല്ല ഇന്ത്യയുടെ തോൽവിയാണ് അതിനൊരു കാരണം മാത്രമാണ് പാകിസ്ഥാൻ ആരാധകരാണ് ഞങ്ങൾ എന്ന ഭാവേന നിങ്ങൾ കാണിച്ചത് അങ്ങനെ ആയിരുന്നു എങ്കിൽ ന്യൂസിലൻഡിനെതിരെ പാകിസ്ഥാൻ ജയിച്ചപ്പോഴും പടക്കം പൊട്ടിക്കേണ്ടതായിരുന്നു ഇനി വേറൊരു വശം കൂടെയുണ്ട് ഇവിടെ പാകിസ്ഥാന് മാത്രമല്ല ആരാധകർ ഉള്ളത് ആസ്ട്രേലിയക്കുണ്ട് അതായത് ന്യൂസിലൻഡിനുണ്ട് ശ്രീലങ്കയ്ക്കുണ്ട് എന്തിനും ബംഗ്ലാദേശിനുണ്ട് ഇംഗ്ലണ്ടിനുണ്ട് സൗത്ത് ആഫ്രിക്കുണ്ട് എന്തിനു കൂടുതൽ പറയുന്നത് അഫ്ഗാനിസ്ഥാന് വരെ ഇവിടെ ആരാധകരുണ്ട് ഈ ടീമുകളൊക്കെ പലതവണയും ഇന്ത്യയെ തോൽപ്പിച്ചിട്ടുള്ളതാണ് ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ ഒഴിച്ച് പക്ഷേ ആ ആ സമയങ്ങളിൽ അതായത് ഇവരോടൊക്കെ ഇന്ത്യ തോറ്റിട്ടുള്ള സമയത്ത് അവരുടെയൊക്കെ ആരാധകരായിട്ടുള്ള ഇന്ത്യക്കാർ ആരും ഇവിടെ പടക്കം പൊട്ടിച്ചിട്ടില്ല അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അർത്ഥം എന്താണ് അവർ ഈ കളി എന്നതൊക്കെ അവിടെ നിൽക്കട്ടെ അതിൽ അപ്പുറമായിട്ട് അവർ അവരുടെ ദേശത്തിനോടുള്ള സ്നേഹമുണ്ട് ഒരുപക്ഷെ അവരുടെ ഇഷ്ട ടീം ജയിച്ചതിന് അവർക്ക് ആഹ്ലാദം കണ്ടേക്കാം പക്ഷേ സ്വന്തം നാടിനെ അപമാനിച്ചുകൊണ്ട് പടക്കം പൊട്ടിക്കാനോ അല്ലെങ്കിൽ ആഹ്ലാദിക്കാനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല അത് എന്താ അതിന് പറയുക അതിന് പൈതൃകമെന്നോ പാരമ്പര്യമെന്നോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തിനോടുള്ള അഭിമാനമെന്നോ എന്തു വേണേലും പറയാം പക്ഷേ ആ ഒരു സംഗതിയാണ് പാകിസ്ഥാൻ ആരാധകർക്ക് ഇല്ലാതെ പോയത് അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയെ തോൽപ്പിച്ചപ്പോൾ മാത്രം അവർക്ക് പടക്കം പൊട്ടിക്കാനും ആഘോഷിക്കാനും തോന്നിയത് അതേ പാകിസ്ഥാൻ തന്നെ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിനെ തോൽപ്പിച്ചപ്പോൾ അവർക്ക് യാതൊരു ആഘോഷവും ഇല്ലായിരുന്നു ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർക്ക് ഇന്ത്യ വിരോധമാണ് ഇന്ത്യ വിരോധമാണ് ഇന്ത്യയിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നതിലുള്ള വിരോധമുണ്ടോ ഇതൊക്കെ കൊണ്ടാണല്ലോ ഇന്ത്യ തോറ്റപ്പോൾ നരേന്ദ്രമോദിയുടെ ഇന്ത്യ തോറ്റു എന്ന് പോസ്റ്റിടാൻ തോന്നണമെങ്കിൽ എന്തായിരിക്കും അതിന് പിന്നിലെ ചെയ്തോ വികാരം ഇതിൽ മതവും കൂടെ കുത്തിക്കേറ്റി പറയുന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ചില സംഗതികൾ ഓർന്നത് ഇനി ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ഷമി എന്ന ഒരാളെ ഒറ്റ ആക്രമിക്കാനുള്ള ചില ശ്രമങ്ങൾ ഇവിടെ നടന്നു അതിന് പിന്നിൽ ഒരിക്കലും ബി ജെ പിയോ സംഘപരിവാറോ അല്ല ഇപ്പോൾ പുതിയതായിട്ട് പുറത്തു വന്ന വിവരം വെച്ച് ഇതിന് ഈ ട്വിറ്റർ അക്കൗണ്ടുകൾ ഹാൻഡിൽ ചെയ്തത് പാകിസ്ഥാനിൽ നിന്നാണ് അത് പിടിക്കപ്പെടുകയും ചെയ്തു അവരെ അറസ്റ്റ് ചെയ്തു എന്നെൻ്റെ എന്നല്ല അതിൻ്റെ അർത്ഥം പക്ഷേ അത് ടെക്നിക്കലായി ഇപ്പോൾ തെളിയിക്കപ്പെട്ടു അപ്പോൾ ആരാണ് ഇവിടെ പ്രശ്നത്തിന് തുടക്കമിടുന്നത് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കണം പണ്ടൊക്കെ ഇവരുടെ ടൂൾ കിറ്റൊക്കെ കുറച്ചെങ്കിലും ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാവുമായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ഉള്ളൂ ഇവർക്ക് പക്ഷേ അവർ മാത്രം അവർക്ക് മാത്രം ഇതുവരെ കാര്യം വ്യക്തമായിട്ടില്ല നിങ്ങളുടെ എല്ലാ കള്ളങ്ങളും പൊളിയുന്ന ഒരു കാലത്താണ് നിങ്ങൾ ജീവിക്കുന്ന ജീവിക്കുന്നത് എന്ന സത്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം വെബ് ഡെസ്ക് തത്തുമൈന്യൂസ്